ഹായ്. ഹായ്. മോളുടെ പേരെന്താ? എന്റെ പേര് സൗമ്യ. എവിടെയാ വീട്? എറണാകുളം മൂവാറ്റുപുഴ. ഓക്കെ. എന്റെ പേര് അതുല്യ, ട്രിവാൻഡ്രം, പാറശ്ശാല. എന്റെ പേര് റോസ് തോമസ്, തൃശ്ശൂരാണ്. എന്റെ പേര് അഞ്ജന, ഞാൻ തൊടുപുഴയാണ്. എന്റെ പേര് അമൃതലക്ഷ്മി, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. എന്റെ പേര് അഭിശ്രീ മുരളി, ഞാൻ പാലയിൽ നിന്ന് വരുന്നു. എന്റെ പേര് അനൻ, ഞാൻ കോട്ടയം മധുരമ്പുഴയിൽ നിന്ന് വരുന്നു. അപ്പം എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ അതോ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ വർക്ക് ചെയ്യാൻ താല്പര്യം? ഗവൺമെൻറ്. വൈ? ഒരു സർവീസ് മോട്ടീവായിട്ടാണ് നമ്മൾ ഞാൻ പ്രൊഫഷൻ എടുത്തത്. അപ്പോൾ അത് ഗവൺമെൻറ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനാണ് മോൾക്ക് താല്പര്യം. ഓക്കെ, എങ്ങനെയാണ്? ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ കാശുള്ളവരാണ് കൂടുതൽ പോകുന്നത്. എല്ലാവർക്കും അവിടെ പോകാൻ പറ്റില്ല. അവിടുത്തെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ആയാലും കുറേ ലക്ഷങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. നമ്മുടെ സാധാരണക്കാരൊക്കെ കൂടുതൽ വരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലും അവർ വിശ്വസിച്ച് വരുന്നതും ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പോൾ ഇപ്പോഴൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് അത്ര എല്ലാവരും വിശ്വസിച്ച് അങ്ങനെ പോകുന്നില്ല. എല്ലാവരും അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവും, എല്ലാവരും പേടിയുണ്ട് എല്ലാവർക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവർ ശരിയായിട്ട് നോക്കത്തില്ല. അപ്പോൾ ഞാനായിട്ട് ചെന്ന് ഒരാൾക്കെങ്കിലും ആ പേടി മാറ്റി കൊടുക്കണം, എന്നെ വിശ്വസിച്ച് ഒരാൾക്ക് വരാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കണം എന്നുണ്ട്. വെരി ഗുഡ്, അങ്ങനെ ആയിരിക്കണം. എല്ലാവരും ഇത് കേൾക്കുന്നവർ തന്നെ അതൊരു പാഠമായിട്ടിരിക്കട്ടെ. മോൾക്ക് എന്താണ് തോന്നുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ? ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയാണ്. നമ്മളെ കാരണം ഈ പറഞ്ഞമാതിരി തന്നെ ഗവൺമെൻറ് ആണ് നമുക്ക് കുറച്ചുകൂടി സാധാരണക്കാരായിട്ട് കുറച്ചും കൂടിയും ഇടപഴകാൻ പറ്റുന്നത്. പിന്നെ കുറച്ചുകൂടിയും ക്ലിനിക്കൽ എക്സ്പോഷർ കാരണം കുറേയും കൂടിയും കേസുകൾ വരുന്നത് ഗവൺമെൻറ്റിലായിരിക്കും. അപ്പൊ നമുക്കൊരു ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ മോൾക്ക് ഈ ഒരു MBBS എന്നുള്ള ഒരു ഫീൽഡിലേക്ക് വരാൻ എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടായിരുന്നോ? എന്ത് കാരണത്താലാണ് ഈ ഒരു പ്രൊഫഷൻ തന്നെ? ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. അപ്പൊ ആ പ്രൊഫഷനോട് അന്ന് തന്നെ ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിരുന്നു. കണ്ട ഡോക്ടർമാരിൽ നിന്നാണ് മോൾക്ക് ഒരു ഇൻസ്പിറേഷൻ. അതെ അതെ, ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പീഡിയാട്രീഷ്യൻസിനെ കാണുമ്പോഴും ഡെർമറ്റോളജിസ്റ്റിനെ കാണുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തു. എനിക്ക് ഫീൽഡിനോട് താല്പര്യം തോന്നാൻ കാരണം എൻ്റെ പീഡിയാട്രീഷ്യനാണ്. ഭയങ്കര സ്വീറ്റ് നേച്ചർ ആയിരുന്നു, എല്ലാവരും പേഷ്യൻസിനോട് ഇടപഴകുന്ന രീതി അതൊക്കെ കണ്ടാണ്. പീഡിയാട്രീഷ്യൻ്റെ പേര് ഓർമ്മയുണ്ടോ? ഡോക്ടർ KK മാത്യു. സാറിനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സാറിനെ കണ്ടാണ് ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ താല്പര്യം. സ്പെഷ്യലൈസേഷനും പീഡിയാട്രീഷ്യൻ തന്നെയാണ് താല്പര്യവും. ഓക്കെ, വെരി ഗുഡ്. മോൾക്ക് എന്താണ്, എന്ത് മോട്ടീവാണ് മോൾക്ക്? എന്ത് കാരണത്താലാണ് ഇവിടെ വന്നത്? എനിക്ക് ആദ്യമൊക്കെ എഞ്ചിനീയറിങ്ങിനോടാണ് താല്പര്യം. അത് കഴിഞ്ഞ് ഞാൻ ചെറുപ്പത്തിലൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ ഡോക്ടറായിട്ടായിരുന്നു. അപ്പോൾ ഒരു നിസ്സഹായം നിൽക്കുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് ഡോക്ടറാകുന്നതാണ് കൂടുതൽ നല്ലതെന്ന്. ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ നിസ്സഹായ ഒരു പേഷ്യൻ്റിനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടറാകണം എന്നൊരു തോന്നൽ തോന്നി. അപ്പം മോളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു സ്വപ്നം സ്വപ്നത്തിലൂടെ അല്ലേ, ഐ മീൻ ആ ഒരു ആഗ്രഹം സ്വപ്നം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരിയും കൂടെ നല്ലത് സമൂഹ സേവനമായിട്ടും ഒരു നോബൽ പ്രൊഫഷനാണ് MBBS എന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ എന്നോട് താല്പര്യം തോന്നി. ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. പേരൻസ് ആണെങ്കിൽ പറയുമായിരുന്നു ആണോ എന്ന്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് അന്നേരം തൊട്ട് തോന്നി തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഇയർ ആണ്, സീരിയസ് ആയിട്ട് പഠിക്കാൻ മുന്നോട്ട് നല്ല അടിപൊളിയായിട്ട് പോവുക. ഇനിയും നിങ്ങൾ ഒരുപാട് എന്താ പറയാ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കൂടി എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ലൊരു സമൂഹത്തിലേക്ക് സേവനമായി തീരുന്ന നല്ലൊരു സേവനം കൊടുക്കുന്ന ഡോക്ടറായി മാറട്ടെ കേട്ടോ നിങ്ങളെല്ലാവരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.